Hi friends, welcome to Life Campus. My name is Leema. പേരു പറ അബിഗെയിൽ മരിയ അനിൽ. അപ്പൊ ഞങ്ങള് ഇന്നിവിടെ നമ്മുടെ ലൈഫ് ക്യാമ്പസിൽ ഡിസ്കസ് ചെയ്യുന്നത് മറ്റുള്ളവരെ എങ്ങനെ നമ്മളിലേക്ക് ആകർഷിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെ നമ്മളെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് പെരുമാറാം. നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ, അല്ലെങ്കിൽ എപ്പോഴും കാണുന്നവരാണെങ്കിലും, നമ്മുടെ പെരുമാറ്റം കൊണ്ടും നമ്മുടെ ആ ഒരു അപ്പിയറൻസ് കൊണ്ടും എങ്ങനെ അവരെ നമ്മളിലേക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്നവരാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കുറച്ച് ടിപ്സ് ആയിട്ട് പറയുന്നത്. 6 ടിപ്സ് ഉണ്ട്, അപ്പൊ നമുക്ക് നോക്കാം. പണ്ട് ഇതാണോ പണ്ട് കാണിയിട്ട്? ആ, അപ്പൊ ടിപ്പ് നമ്പർ 1. ടിപ്പ് നമ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഞ്ചിരിക്കുക. എങ്ങനെ അഭി പുഞ്ചിരിക്കുന്നേ? അപ്പൊ നമുക്ക് പരിചയമുള്ളവരെ കാണുമ്പോ, അല്ലെ നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ നമ്മൾ ഒന്ന് പുഞ്ചിരിക്കുക. അപ്പൊ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണ്, നമ്മൾ മാസ്ക് വെച്ച് നമ്മുടെ ഫേസ് കവർ ചെയ്തിരിക്കുന്ന കാരണം നമ്മൾ പുഞ്ചിരിക്കുന്നുണ്ടോ എന്ന് എതിരെ വരുന്ന ആൾക്ക്, അല്ലെ നമ്മൾ കണ്ടുമുട്ടുന്ന ആൾക്ക് മനസ്സിലാവണം എന്നുള്ളതില്ല. എങ്കിലും പലപ്പോഴും നമ്മൾ ചുരുക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നല്ലതായിട്ട് വികസിക്കുന്ന കണ്ണിങ്ങനെ തെളി, അപ്പൊ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. പക്ഷെ അത് എല്ലാവരുടെയും മനസ്സിലാവണം എന്നില്ല, അത് നമ്മുടെ പുഞ്ചിരിയുടെ ആ ഒരു തീവ്രത അനുസരിച്ചിരിക്കും. അപ്പോ അങ്ങനെ മനസ്സിലാവാതെ വരുമ്പോ ഇപ്പൊ എന്നാ ചെയ്യേണ്ടത്? ആ പുഞ്ചിരിക്കുന്ന കൂട്ടത്തിൽ ഒരു ഹായ് അല്ലെ ഒന്ന് കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിക്കുക. അപ്പൊ അവർക്ക് മനസ്സിലാവും നമ്മൾ അവരെ കണ്ടു, അല്ലെ അവരെ നമ്മള് അംഗീകരിക്കുന്നുണ്ട്, അല്ലെ അവരെ നമ്മൾ ചിരിച്ച് കാണിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. അപ്പൊ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ ആദ്യമേ നമ്മൾ ആരെ കണ്ടാലും എപ്പോഴും പുഞ്ചിരിക്കുക, പുഞ്ചിരിച്ച് കാണിക്കുക. എപ്പോഴും നല്ല ഗൗരവക്കാരനായിട്ടിരിക്കുന്ന ഒരാളെ ആരെങ്കിലും ഇഷ്ടപ്പെടും അവരോട് സംസാരിക്കാനോ ഒന്നും ഇല്ല. അപ്പം ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പുഞ്ചിരിക്കുക. നമ്പർ 2 എന്ന് പറയുന്നത് ഐ കോണ്ടാക്ട് ആണ്. ഐ കോണ്ടാക്ട് എങ്ങനെയാ? ഇങ്ങനെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കുക, അതാണ് ഐ കോണ്ടാക്ട്. ശ്രദ്ധിച്ച് അറിയാം, കണ്ണിലേക്ക് നോക്കി സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ ആണ്, പ്രത്യേക ഒരു ആകർഷണമാണ്. അതിപ്പോ ആരുമായിക്കൊള്ളട്ടെ എങ്ങനെയുമായിക്കൊള്ളട്ടെ, പൊതുവെ പറയാറുണ്ട് പ്രണയിക്കുന്നവർ തമ്മിൽ, അല്ലെങ്കിൽ ഒരു ആണും പെണ്ണും ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ 10 മിനിറ്റിൽ കൂടുതൽ സമയം കണ്ണിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ തമ്മിൽ പ്രണയം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയത്തില്ല അതിന്റെ സൈക്കോളജിക്കൽ വശം എന്തേലും ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്തൊക്കെയാണ് പ്രണയിക്കുന്നവർ തമ്മിൽ കണ്ണി കണ്ണി നോക്കാറുണ്ട്, അത് ഒരു പ്രണയത്തിന്റെ ഒരു ഭാഷയാണെന്ന് തന്നെ പറയാം. അപ്പോ നമുക്ക് എല്ലാവരോടും ആ ഒരു പ്രണയം ഉണ്ടായിരിക്കണം, ആ ഒരു സ്നേഹം ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ആരെ കണ്ടാലും സംസാരിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് കണ്ണി നോക്കി സംസാരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ അവർക്ക് കൂടുതൽ നമ്മൾ അവരെ കൂടുതൽ അംഗീകരിക്കുന്നുണ്ട്, അവരെ കരുതുന്നുണ്ട്, അല്ലെ നമുക്ക് അവരോടൊരു ഇഷ്ടമുണ്ടെന്ന് അവർക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും. അതേസമയം നമ്മൾ കണ്ണി നോക്കാതെ നിലത്ത് നോക്കിയൊക്കെ സംസാരിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ ശരിയാവും ഇല്ല. നമുക്ക് അടുത്ത പോയിന്റ് ആയിട്ട് പറയാം. അപ്പൊ നമ്മൾ ആരെ കണ്ടാലും എങ്ങനെ സംസാരിക്കണം? അബി, ആ കണ്ണിൽ നോക്കി സംസാരിക്കണം. അടുത്ത നമ്പർ 3. അപ്പൊ നമ്പർ 3 എന്ന് പറയുമ്പോ ബോഡി ലാംഗ്വേജ് ആണ്. നമ്മളിപ്പം ഐ കോണ്ടാക്ടിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ബോഡി ലാംഗ്വേജ്. നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഈ പ്രസംഗമൊക്കെ പറയുന്നവര് ഇങ്ങനെ അനങ്ങാതെ കൈ കെട്ടി നിന്നോ, അല്ലെ കൈ താഴോട്ടിട്ടോ, അല്ലെ കൈ വെറുതെ താഴെയിട്ടോ, അനങ്ങാതെ സ്റ്റക്കായിട്ട് നിന്ന് അവര് വളരെ നന്നായിട്ട് പറയുന്നുണ്ടായിരിക്കും. പക്ഷെ അവര് കൈ ഉപയോഗിക്കാതെ, അവരുടെ ബോഡിക്ക് യാതൊരു ചലനവും ഇല്ല, അവരിതുവരെ സ്റ്റക്കായിട്ട് നിന്നുകൊണ്ട് ഒരു മനോഹരമായ പ്രസംഗം പറഞ്ഞെന്നിരിക്കട്ടെ, നമുക്കത് എത്രത്തോളം ഇഷ്ടപ്പെടും, എത്രത്തോളം നമ്മളത് ആകർഷിക്കും. ഒരു ജഡ്ജിങ് പാനലിന് മാർക്കിടാൻ ഇരിക്കുകയാണെങ്കിൽ അവർ ആ ബോഡി ലാംഗ്വേജിന് അവിടെ നെഗറ്റീവ് മാർക്കിടും അല്ലേ. അപ്പോൾ ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ കൈകൾ, നമ്മുടെ ബോഡി എല്ലാം മറ്റുള്ളവർക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിൽ ചലിപ്പിക്കുക. അതായത് ഇപ്പം നമ്മൾ ഒരാളോട്, നമ്മൾ വഴി കണ്ടുമുട്ടി ഒരാളോട് എന്തെങ്കിലും കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക, അവർ നമ്മളോട് സംസാരിക്കുക, അപ്പൊ നമുക്കത് കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല. അപ്പൊ നമ്മൾ തിടുക്കപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോകും. അപ്പൊ നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളിങ്ങനെ പോവാൻ വിതുമ്പി നിൽക്കുന്ന പോലെ, ആ ശരി, ആ ഓക്കെ, ആണോ, ആ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് നമ്മൾ പോവാൻ റെഡിയായി നിൽക്കുന്ന ആ ഒരു ബോഡി ലാംഗ്വേജ് ആയിരിക്കും. അപ്പോഴേ അവർക്ക് മനസ്സിലാവും നമ്മൾ പോവാൻ. ഇനി മനസ്സിലാകാത്തവരാണ് മനസ്സിലാക്കിക്കൊള്ളുക, അവർക്ക് നിങ്ങളോട് ഇപ്പൊ തൽക്കാലം സംസാരിക്കാൻ താല്പര്യമില്ല, അവർക്ക് പോണം എന്നുള്ളതാണ് ആ ഒരു ബോഡി ലാംഗ്വേജ് പറയുന്നത്. പിന്നെ കൈ കെട്ടിയൊക്കെ നിൽക്കുമ്പം അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, അവർക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള രീതിയിലാണ് ഈ കൈ കെട്ടി നിൽക്കുക എന്നുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്.
നമ്മൾ ഒരാൾ നേരെ തന്നെ ഒരാ നമ്മൾ ഒരാളോട് സംസാരിക്കും നേരെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ കണ്ണിൽ നോക്കി ഒക്കെ സംസാരിക്കുകയാണ് നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ് അതിനർത്ഥം. അതുപോലെ തന്നെ സംസാരിക്കുന്ന ഒരു കൈയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ സംസാരത്തിനനുസരിച്ച് ഇതുപോലെ കൈയൊക്കെ ഉപയോഗിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആ പറയുന്നവർക്കും നിങ്ങളോട് പറയാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് താല്പര്യമുണ്ട് ഇഷ്ടമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ കേൾവിക്കാർ ചെയ്യേണ്ടത് നേരെ പറയുന്നവരുടെ നേരെ മുന്നിൽ നിന്നുകൊണ്ട് അവയൊക്കെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അപ്പൊ അവർക്ക് മനസ്സിലാവും നമ്മൾ പറയുന്ന അവർക്കും കേൾക്കാൻ ഇഷ്ടമുണ്ട് എന്നുള്ളത്. പിന്നെ അതേസമയം ചില ആൾക്കാർ കണ്ടിട്ടുണ്ട് ആരെങ്കിലും ഒക്കെ വലിയ കാര്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും, പക്ഷെ ആരോടാണോ നമ്മൾ പറയുന്നത് അവര് ചിലപ്പം മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുമായിരിക്കും. ഇനി അതല്ലെങ്കിൽ അവർ മറ്റെന്തെങ്കിലും കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ പറയുന്നതിടയ്ക്ക് വേറെ എന്തെങ്കിലും കാര്യം വേറെ ആരോടെങ്കിലും പറയാൻ പോകാം. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കും, നമ്മൾ പറയുന്ന കാര്യം അവർക്ക് കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല എന്നുള്ളത്. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കോൺസെൻട്രേറ്റ് ചെയ്യുക. ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക. നല്ലൊരു കേൾവിക്കാരൻ അല്ലെ നല്ലൊരു കേൾവിക്കാരി ആവുക. അങ്ങനെയുള്ളവരെ ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടും. കാരണം എല്ലാവരും അവരുടെ പരാതിയും പരിഭവവും അല്ലെ അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ ഒരാളെ കണ്ടെത്തുക അങ്ങനെയുള്ളൊരു മനസ്സുമായിട്ടാണ് പലരും ഇന്ന് ലോകത്ത് ജീവിക്കുന്നത്. അപ്പോൾ നല്ലൊരു കേൾവിക്കാരൻ അല്ലെ കേൾവിക്കാരി ആവുക. ബോഡി ലാംഗ്വേജ് പ്രധാനമാണ്. നമ്പർ 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭാഷ അല്ലെങ്കിൽ നല്ല ലാംഗ്വേജ്. നമ്മുടെ സംസാരത്തിൽ അസഭ്യമായിട്ടുള്ള വാക്കുകൾ കഴിവതും നമ്മൾ ഒഴിവാക്കുക. നല്ല ലാംഗ്വേജ് ഉപയോഗിച്ച് മറ്റുള്ളവരോട് സംസാരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമ്മൾ വലിയ കാര്യമായിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് വരുമായിരിക്കും, പക്ഷെ അറിയാതെ നമ്മുടെ നാവിൽ നിന്ന് ഒരു ചീത്ത വാക്ക് ഒരു ബാഡ് വേർഡ് വീണു പോയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ആ കേൾക്കുന്ന ആളുടെ മനസ്സിൽ പതിക്കുക അല്ലെങ്കിൽ തറച്ചു കയറുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അത് പിന്നെ ആ ആൾ നമ്മൾ എത്ര നല്ല കാര്യം പറഞ്ഞാലും ആ പറഞ്ഞ ആ ഒരു ബാഡ് വേർഡായിരിക്കും അവർ ജീവിതകാലം മൊത്തം മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അത് ആരോടാണെങ്കിലും എപ്പോഴാണെങ്കിലും എങ്ങനെയാണെങ്കിലും ആയിക്കൊള്ളട്ടെ സാധിക്കുന്നിടത്തോളം ബാഡ് വേർഡ്സ് ഉപയോഗിക്കാതിരിക്കുക. നമ്പർ 5 കുറ്റം പറയാതിരിക്കുക. ചില ആളുകൾക്കുള്ള ഒരു സ്വഭാവമാണ് പ്രത്യേകിച്ച് നാട്ടിൻ പുറങ്ങളിലൊക്കെ ചെന്നു കഴിഞ്ഞാലും രണ്ടു പേര് തമ്മിൽ കണ്ടുമുട്ടിക്കുകയും മൂന്നാമതൊരാളുടെ കുറ്റം പറയുക. കുറ്റം പറയുന്നതും കുറ്റം കേൾക്കുന്നതും ഒരു ബാഡ് ഹാബിറ്റ് തന്നെയാണ്. മറ്റുള്ളവരുടെ കുറ്റം നിങ്ങളോട് ആരെങ്കിലും വന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒപ്പം തന്നെ വിചാരിച്ചുകൊള്ളുക നിങ്ങളുടെ കുറ്റം ഈ പറയുന്ന ആള് തന്നെ വേറൊരാളോട് പറഞ്ഞിരിക്കും പറയുന്നുണ്ടായിരിക്കും എന്നുള്ള കാര്യം. അതുകൊണ്ട് കുറ്റം പറയാതിരിക്കുക. കുറ്റം പറയുന്നവരെ പൊതുവെ ആരും ഇഷ്ടപ്പെടാറില്ല. ഒരു കോമൺ സെൻസിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളോട് വേറൊരാളുടെ കുറ്റം വന്ന് പറയുക, ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്നോട് ഒരാൾ വേറൊരാളുടെ കുറ്റം വന്ന് പറയുകയാണ് എന്ന് വിചാരിക്കുക, ഞാൻ പിന്നെ അയാളോട് ഒരു കാര്യവും അങ്ങോട്ട് സംസാരിക്കത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും നമ്മുടെ വീട്ടിലെ കാര്യം അങ്ങനെയൊന്നും നമ്മൾ അവരോട് പറയത്തില്ല. കാരണം അവരെന്നാണേലും നമ്മളെ കുറിച്ച് അല്ലെ നമ്മുടെ മനസ്സിൽ അപ്പൊ തന്നെ തോന്നും ഇവരെന്തായാലും അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ എന്റെയും കുറ്റം വേറെ ആരോടെങ്കിലും പറയാൻ സാധ്യതയുണ്ട്. പറഞ്ഞിരിക്കും. അത് ചിലവരുടെ സ്വഭാവമാണ്. അതിപ്പോ ഒരാളോട് മാത്രം ആയിരിക്കത്തില്ല ആ ആളിപ്പൊ കുറ്റം പറയുന്നത്. കുറ്റം പറയുക എന്ന് പറയുന്നത് ഒരാളുടെ സ്വഭാവമാണ്. അപ്പോൾ ആ സ്വഭാവം അങ്ങ് മാറ്റുക ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാ മറ്റുള്ളവരുടെ കുറ്റം പറയണ്ടേ ആ പറയുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ നമുക്ക്? വെറുതെ എന്തിനാ നമ്മുടെ സമയം പാഴാക്കുന്നേ? നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കാനും തീരുമാനം എടുക്കാനും ചെയ്യാനും ഒക്കെ ഉണ്ടായിരിക്കും. വെറുതെ അവൾ അങ്ങനെയാണ് അല്ലെ അവൻ അങ്ങനെയാണ് അവരുടെ വീട്ടിൽ ഇങ്ങനെയാണ് ഇവരുടെ വീട്ടിൽ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടാനാ? ഒരു കാര്യവും ഇല്ല. അപ്പൊ കുറ്റം പറയാതിരിക്കുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ 6 ആറാമത്തേത് വൃത്തിയുള്ള വേഷം ധരിക്കുക. നല്ല വസ്ത്രധാരണം. ചില ആളുകള് വീട്ടിൽ കിടന്നുറങ്ങിയ അല്ല വീട്ടിൽ അടുക്കളയിലൊക്കെ ഇട്ടിരുന്ന മുഷിഞ്ഞ വേഷം തന്നെ ഇട്ടുകൊണ്ട് പുറത്തെവിടെയെങ്കിലുമൊക്കെ പോകുന്ന കാണാം. നമ്മൾ ചിലപ്പോൾ പല ഹോസ്പിറ്റൽ കേസോ അല്ലെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു വരുമ്പോൾ ചിലപ്പം സ്വാഭാവികമായിട്ട് പോവും. അതൊക്കെ അങ്ങനെ അല്ലാതെ കഴിവതും നമ്മൾ പുറത്ത് പോകുമ്പോൾ ഒരു നീറ്റായിട്ടുള്ള ഒരു പുതിയ ഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്കി മടക്കി ഉണക്കി വെച്ചേക്കുന്നത് പറ്റുമെങ്കിൽ അയൺ ചെയ്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നല്ല വൃത്തിയിൽ മടക്കി അലമാരി വെക്കുകയാണെങ്കിൽ അധികം ചുളിവുകളൊന്നും വരത്തില്ല ഡ്രസ്സിലും.
ഇനി അതല്ലെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് എടുക്കുക. അങ്ങനെ വൃത്തിയുള്ള ഡ്രസ്സ് ധരിച്ച് നീറ്റായിട്ട് ഒരാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ ശ്രദ്ധിക്കുക. അത് ആരുടെ മുന്നിലാണെങ്കിലും ഈവൻ വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിൽ പോലും വൃത്തിയുള്ള വേഷത്തിൽ നിൽക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. കുളിക്കുക, കുളിയൊക്കെ ചില ആൾക്കാർ പുറത്ത് പോകുമ്പോൾ ഒന്നും കുളിച്ചിട്ട് പോകത്തില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. എങ്ങനെയാണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ പ്രത്യക്ഷപ്പെടുമ്പോൾ നല്ല വൃത്തിയുള്ളവരായിരിക്കുക, വൃത്തിയുള്ള വേഷത്തിലായിരിക്കുക. വിയർപ്പിന്റെ പ്രശ്നമൊക്കെ ഉള്ളവർ പെർഫ്യൂമൊക്കെ യൂസ് ചെയ്യുക. അങ്ങനെ എങ്ങനെയാണെങ്കിലും നമ്മളെ കാണുമ്പോൾ ആരും അകന്ന് മാറല്, അയ്യേ ചീഞ്ഞ മണം, നല്ല എന്താ അതിന്റെ പോലം കണ്ടില്ലേ, അത് ഇട്ടിരുന്ന ഡ്രസ്സ് കണ്ടില്ലേ. ചില ആൾക്കാരെ കുറിച്ച് പറയാറുണ്ട്, ഒരുപാട് കാശൊക്കെ ഉള്ള കുടുംബത്തിലെ ആയിരിക്കും, പക്ഷെ അവരിട്ടുകൊണ്ട് പോകുന്ന വസ്ത്രമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരാണേലും ഒന്ന് പറഞ്ഞു പോകും, എന്താ ഇവർക്ക് വേറൊന്നും ഇല്ലാഞ്ഞിട്ടാണോ അങ്ങനെയൊക്കെ. ചിലപ്പം അതേസമയം തീരെ അധികം സാമ്പത്തികം ഒന്നും ഇല്ലാത്തടത്തെ ആൾക്കാരാണെങ്കിൽ കൂടി ചിലപ്പോൾ നല്ല നീറ്റായിട്ട് വസ്ത്രമൊക്കെ തെച്ച് പോകുന്ന കാണുമ്പോൾ ഒക്കെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് അല്ലെ. നമുക്ക് അവരോട് അറിയാതെ തന്നെ ഒരു ഇഷ്ടം തോന്നും, നല്ല വസ്ത്രം ധരിക്കും, നല്ല രീതിയിൽ വസ്ത്രം, മാന്യമായിട്ട് വസ്ത്രം ധരിക്കുന്നവരോട്. അപ്പോൾ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ 6 പോയിന്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും അപ്പോ ഈ പറഞ്ഞതൊക്കെ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.